ഈ വടകര സ്ലാങ്ങിൽ തമാശ കഥകൾ പറയുന്ന ജാനുവേടത്തിയെ നമുക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആരാണ് ആ ജാനുവേടത്തി എന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ജാനുവേടത്തിയെ പോലെ തന്നെ തമാശ കഥകൾ പറയുന്ന ഒരു കാർത്യായനി അമ്മ ആലപ്പുഴയിലുണ്ട്. മിമിക്രി കലാകാരനായ അനിൽ വാരണമാണ് ചേർത്തല പ്രദേശത്തെ മുത്തശ്ശിമാരുടെ സംസാര ശൈലി അനുകരിക്കുന്നത്. നീട്ടിയും കുറുക്കിയും താളത്തിൽ സംസാരിക്കുന്ന കാർത്യായനി അമ്മയുടെ കഥകൾ നമുക്കൊന്ന് കേട്ടുവരാം. അവർ സിനിമാക്കാരാണ്, പടം പിടിക്കാൻ വന്നതാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ കൊച്ചെ എനിക്കറിയാൻ പാടില്ല, അന്നേഷം ചോദിച്ച് കൊച്ചിന് സുഖമില്ലാഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയത്. ആ അതെ, വയറ്റിൽ കൊള്ളാവുന്നൊക്കെ കൊടുക്കണേ. പുള്ളിയാലൊക്കെ കൊടുത്തിട്ട് ഇന്നലെ മൂന്നാല് വട്ടം എത്തിനിപ്പിച്ച് കക്കൂശിക്കൊണ്ട് പോയി. ഇത് എന്ത് കാര്യത്തിലാണിത്? കാർത്യായനിയമ്മയെ തേടി എത്തിയതാണ്. ഇതാണ് കാർത്യായനിയമ്മ ചേർത്തല ഭാഗത്തെ അമ്മൂമ്മമാരൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണ്? നീട്ടിയും കുറുക്കിയും താളത്തിലും ഒക്കെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ അനിൽ വാരണം. അനിൽ വാരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മിമിക്രി കലാകാരനാണ്, തിരക്കഥാകൃത്താണ്. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ വീണ്ടും വൈറലാണ്. ഇത് മാത്രമല്ല, ഈ കാർത്യായനമ്മ ചില കഥകൾ കൂടി പറയും. അങ്ങനെ കഥകളുണ്ടോ കാർത്യായനമ്മേ? എൻ്റെ ചേട്ടൻ കെട്ടിക്കൊണ്ട് വന്നത് അന്ന് ഇന്നത്തെ പോലെ ബസ്സില്ലാറിയൊന്നില്ല. 125 ആളുകൾ പറഞ്ഞിട്ട് 40 ആളുകയാണ് കുവാരിക്ക് വന്നത്. അന്ന് ചക്കീച്ചരങ്കവലെന്ന് വടക്കാട്ട് പോണം. അങ്ങനെ വയലാർ പാലം കയറിയിരുന്ന സമയത്ത് അന്ന് ഈ പുന്നപ്പുറ വയലാർ സമരം നടക്കുന്ന സമയമാണ്. അതാണ്ടും പറഞ്ഞ് എടാ ഗോപാല, അതെ സച്ചീപ്പയുടെ തോക്കുപട്ടാളൊക്കെ അതിൽ നിന്ന് തിരക്ക് വരുന്നെന്ന് പറഞ്ഞ് ഇല്ലേ, കല്യാണം കഴിഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് നടക്കേരുന്നു. ഇത് കേട്ടില്ല വയലാർ പാലത്തിനത് ഒറ്റ ചേട്ട ഇരിയ. ഞാൻ അന്താളിക്ക് പോയി ദൈവമേ ഗണ്ടനി കാണിക്കണത്. അപ്പോൾ നെർക്കോര നാരായണൻ കുമ്പം മിച്ചക്കാരൻ അയാൾ ജുവായും മുണ്ടക്ക് നല്ല രസാനേ കാണാ എന്നത് പറഞ്ഞ് അടി അവൻ വരും വിഷമിക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ട് വന്ന് ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് ഓരോ ദിവസം ഇരുന്ന് ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷം കഴിഞ്ഞിട്ടിതും ധ്യാന തമരത്തിൽ പങ്കെടുത്തിട്ടല്ലേ കാക്കി കണ്ട പേടിയാണ് ധ്യാൻ. അന്ന് തമരത്തിൽ പങ്കെടുത്തവരൊക്കെ ധൈര്യശാലിയാക്കിയതും ഇരിയാൻ പോയിട്ട് പിന്നെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും വന്നില്ല. പിന്നെ ഇരിയാൻ വന്നത് രമണന് 2 വയസ്സാകുമ്പോഴാണ്. എങ്ങനെയാണ് ഈ കാർത്യായനിയമ്മയെ കണ്ടെത്തിയത്? ഈ കാർത്യായനിയമ്മ എന്ന് പറയുന്നത് എൻ്റെ നാട്ടുമ്പുറത്ത് തന്നെ കുട്ടിക്കാലങ്ങൾ ധാരാളം അമ്മമ്മമാർ എൻ്റെ നാട്ടുമ്പുറത്തുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിലൊരു അമ്മമ്മ, അത് അവരുടെ ആ സംസാര ശൈലി ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ അവരുടെ ഭർത്താവ്, അവരുടെ ഭർത്താവായിരുന്ന ആൾ എൻ്റെ ചെറിയ ഓർമ്മ മാത്രമല്ല, പക്ഷേ എൻ്റെ മനസ്സിലത് കിടന്നിരുന്നു. ഞാനത് പിന്നെ ഓരോ സബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അവരാണ് നമ്മളെ ശങ്കരൻ്റെ മകളെ കട്ടണ്ട് പോയാൽ പൂക്കര കണ്ണൻ ചേർക്കാൻ കട നടത്തണുണ്ടായി. ഇത്രയുള്ള കൊടുമ്പിന് 5 രൂപ മേടിക്കാതെ ഇഷ്ടം അത് കീറി കത്തിച്ചിട്ട് തീ പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് കുറച്ച് ഓലപ്പടക്കത്തിൻ്റെ പൊട്ടിയ ഓലേ കടലാസുമൊക്കെ വാരിയിട്ട് ഊരി കത്തിച്ച് തീ നല്ല പോലെ പിടിച്ച് കുറച്ച് കഴിഞ്ഞ ചുമ്മന്നൊരു രമണ്ട് കേട്ട് കലമ്മുകളിൽ പോയി ആളുകൾ ഓടുകയും ചെയ്തു. ഞാനാലോചിച്ച് എന്താണ് ഇതെല്ലാം കൂടെ ഓടണത്, എന്നതാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത്, ഗുണ്ടാജണ്ടാക്കുക പൊട്ടാതെ കിടന്നു. ഈ കലാകാരൻ ഇപ്പോൾ കോവിഡ് മഹാമാരിയിൽ മീൻ കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ പോലെ ഒരുപാട് ആളുകൾ ഇതുപോലെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മഹാമാരിക്കാലം മാറി വീണ്ടും ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും നല്ലേട്ടാ. മഹിൻ ജാഫറിനൊപ്പം ബിനിൽ ലീല സാബു, മീഡിയ വൺ, ആലപ്പുഴ.